പഞ്ചാബിലേക്കാണ് പോകുന്നത്. വൈശാഖ് അരഞ്ഞിരുന്നു. വൈശാഖ് അതിശക്തമായ പോരാട്ടമാണ്. ഏറ്റവും വിചിത്രമായ കാര്യം, കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് കൈകോർത്ത് പരസ്പരം ആശ്ലേഷിച്ച് മത്സരിക്കുന്ന ഹരിയാനയും ദില്ലിയും ഗുജറാത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കെജ്രിവാൾ ജയിലിൽ പോകേണ്ടവനാണെന്ന് ചെന്നൈ പരസ്യമായി വൈശാഖിനോട് പറഞ്ഞ പഞ്ചാബിലാണ് നിൽക്കുന്നത്. എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് ഇന്ന് രാവിലെ? പി ജി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്യാലയിലാണ്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം കൂടി നടക്കുന്ന ഒരു മണ്ഡലമാണ് പട്യാല. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഭാര്യയും മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുള്ള പ്രണീത് കൗർ ഒക്കെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ തോതിൽ ആളുകൾ പുറത്ത് ബൂത്തിന് പുറത്തൊക്കെ കാത്തുനിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചൂടൊക്കെ കൂടുന്നൊരു സാഹചര്യം, പ്രത്യേകിച്ച് 46.5 കഴിഞ്ഞ ദിവസങ്ങളിൽ പട്യാലയിൽ ഞാനെത്തിയപ്പോൾ രേഖപ്പെടുത്തിയ താപനില, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ളൊരു താല്പര്യം ആളുകൾ കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 57 മണ്ഡലങ്ങളിലാണ് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 7 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള സംസ്ഥാനം എന്നത് പഞ്ചാബ് അല്ലാതെ മറ്റൊന്നുമല്ല. മാത്രമല്ല, ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിൽ, ആകെ ഈ 2 സംസ്ഥാനങ്ങളിലാണ് മുഴുവൻ മണ്ഡലങ്ങളിലും ഈ 7 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ചണ്ഡീഗഡിൽ 1 മണ്ഡലവും, ഹിമാചൽ പ്രദേശ് 4, ജാർഖണ്ഡ് 3, ഒഡീഷ 6, യുപിയിലെ 13, പശ്ചിമബംഗാളിലെ 9 മണ്ഡലങ്ങളിലായിട്ട് ആകെ 57 മണ്ഡലങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ BJP ഉൾപ്പെടുന്ന NDA സഖ്യം ഈ 57 32 മണ്ഡലങ്ങളിൽ വിജയിച്ചതാണ്. UP 9, മറ്റുള്ളവർ 16, 5 മണ്ഡലങ്ങൾ പുനർനിർണയിച്ചത് എന്നിങ്ങനെയാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആകെ NDA 32 മണ്ഡലങ്ങൾ ജയിച്ചതിൽ 25 കഴിഞ്ഞ തവണ BJP നേടിയതാണെന്ന് കൂടി ശ്രദ്ധിക്കണം. ഏതായാലും ഈ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ജനവിധി തീർച്ചയായിട്ടും ഈ ഒരു ആകെയുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് പല സെലിബ്രിറ്റി ആളുകളുടെയും മത്സരമൊക്കെ നടക്കുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പീച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായിട്ടുള്ള വാരാണസിയിൽ UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൂടാതെ മറ്റ് പല മന്ത്രിമാരൊക്കെ അടക്കം ആയിട്ടുള്ള ആളുകളൊക്കെ മത്സരിക്കുന്ന ഒരു മണ്ഡലങ്ങളിലൊക്കെ ഈ ഒരു 7 ഘട്ടത്തിൽ ഇന്നു മുതൽ അല്പസമയം മുൻപ് പോളിംഗ് ഒക്കെ തുടങ്ങി. ഇവിടെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പട്യാലയിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ പ്രണീത് കൗർ, അതുകൂടാതെ ഈ ജലന്ധറിൽ ചരൺജീത് സിംഗ് ചെന്നി, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്. അമരീന്ദർ സിംഗ് രാജ വഡിംഗൈ, ലുധിയാനയിലെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ തരൺജീത് സിംഗ് സന്ധു, മുൻ IFS ഉദ്യോഗസ്ഥനായിട്ടുള്ള ആള്, അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിട്ട് അമൃത്സറിൽ മത്സരിക്കുന്നു. അങ്ങനെ ഒരുപാട് താര പ്രചാരക താരങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പഞ്ചാബിൽ. ഏതായാലും കർഷകരുടെ ഒരു ആഹ്വാനം PG നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ BJPക്ക് തലവേദനയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കർഷക എതിരായിട്ടുള്ള ദ്രോഹങ്ങളൊക്കെ തന്നെ ചെയ്തത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആഹ്വാനമായിട്ട് അതൊക്കെ ഓർമ്മയിൽ വെക്കണം വോട്ടർമാർ എന്നൊരു ആഹ്വാനമാണ് സംയുക്ത കിസാൻ മോർച്ച നേതാവ് സർവൻ സിംഗ് പന്ധർ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് പറഞ്ഞിരിക്കുന്നത്. PG, ശരി. വൈശാഖ് ഹരൻ നൽകിയത് പഞ്ചാബിലെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. വളരെ നിർണായകമായ ഒരു സ്റ്റേറ്റ് ആണ് പഞ്ചാബി ഇലക്ഷൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല.